അഭ്യൂഹങ്ങൾ നിറഞ്ഞൊരിടം, രഹസ്യങ്ങൾ നിറഞ്ഞൊരിടം, അന്ധവിശ്വാസങ്ങളുടെ താഴ്വര എന്നൊക്കെയാണ് ഏരിയ 51നെ വിശേഷിപ്പിക്കുന്നത്. ശരിക്കും എന്താണ് ഏരിയ 51? കാലങ്ങളേറെയായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ഏരിയ 51. നിരവധി അഭ്യൂഹങ്ങളും നിഗൂഢതകളും നിറഞ്ഞ കഥകളാണ് ഏരിയ 51നെ കുറിച്ച് കേൾക്കുന്നത്. അതിൽ അന്യഗ്രഹജീവികളും ഏരിയ 51ഉം തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള കഥകളാണ് ഏറെ പ്രചാരത്തിലുള്ളത്. സത്യമായ കാര്യങ്ങളെക്കാൾ ഏരിയ 51നെ കുറിച്ച് അറിയുന്നത് നിഗൂഢതകളും കള്ളത്തരങ്ങളുമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് ഏരിയ 51 എന്ന് അറിയാം. അമേരിക്കയിലെ നവേദ മരുഭൂമിയിലെ വിശാലമായി പരന്നുകിടക്കുന്ന സ്ഥലത്തെ ഏരിയ 1, 2, 3 എന്നിങ്ങനെയായി വിഭജിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് ഏരിയ 51. പൊതുവെ ഈ ഏരിയ പരീക്ഷണങ്ങൾ നടത്താനായാണ് അമേരിക്ക ഉപയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല. പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്തത് കൊണ്ട് തന്നെ ഇതിനെ ചുറ്റിപ്പറ്റി നിരവധി ഇല്ലാക്കഥകളും പ്രചരിച്ചു. അമേരിക്ക ചന്ദ്രനിലിറങ്ങിയതും ഏരിയ 51ഉം തമ്മിൽ ബന്ധമുണ്ടെന്ന രീതിയിലും വാർത്തകൾ പ്രചരിച്ചിരുന്നു. 1969 അപ്പോളോ 11 ആദ്യമായി മനുഷ്യരെ ചന്ദ്രനിലെത്തിക്കുന്നത്. ഇത് കളവാണെന്നും സത്യമാണെന്നും പറയുന്നവരുണ്ട്. പലരും വിശ്വസിക്കുന്നത് ഏരിയ 51ൽ സെറ്റിട്ടതിനു ശേഷം അവിടെ വെച്ച് അമേരിക്ക മനുഷ്യൻ ചന്ദ്രനിലിറങ്ങുന്നത് ചിത്രീകരിക്കുകയായിരുന്നു എന്നാണ്. 2nd World War ശേഷം അമേരിക്കയും USSR തമ്മിൽ കോർത്തിരിക്കുന്ന സമയമായിരുന്നു അത്. അതിനാൽ USSR വിശ്വസിപ്പിക്കാൻ അമേരിക്കയുണ്ടാക്കിയ നാടകമായിരുന്നു ഇതെന്നും പറയുന്നവരുണ്ട്. അതിനെപ്പറ്റി ഇപ്പോഴും ഒരുപാട് ചർച്ചകളും നടക്കുന്നുണ്ട്. അപ്പോളോ 11 ഉപയോഗിച്ചിരുന്ന ഒരുപാട് ഉപകരണങ്ങളുടെ പരീക്ഷണം ഏരിയ 51നെ ചുറ്റിപ്പറ്റി നടന്നിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇതുകൊണ്ടാവാം ചന്ദ്രനിലിറങ്ങിയത് അമേരിക്ക സെറ്റിട്ട് ചെയ്തതാവാം എന്ന സംശയത്തിലേക്ക് ജനങ്ങളെ എത്തിച്ചത്. ഒരു സെറ്റിട്ട് അമേരിക്ക ഈ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് പുറത്തറിയാതിരിക്കാനാണ് ഏരിയ 51ൽ ആരെയും കടത്തരുതെന്ന് പറയപ്പെടുന്നതെന്നും ആളുകൾ പറയുന്നുണ്ട്. ഇതിനിടെ ഏരിയ 51ഉം അന്യഗ്രഹജീവികളും തമ്മിൽ ബന്ധമുണ്ടെന്ന രീതിയിലും വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഏരിയ 51നുള്ളിൽ ശാസ്ത്രജ്ഞർ അന്യഗ്രഹജീവികളെ പിടിച്ചുവെച്ച് പഠിക്കുകയാണെന്നായിരുന്നു പ്രചരിച്ചത്. ഇങ്ങനെയൊരു സംശയം ഉയരാൻ കാരണം ഇതാണ്. ഏരിയ 51 സ്ഥിതി ചെയ്യുന്ന മരുഭൂമിയിലെത്തിയ ചിലർ ആകാശത്തു നിന്നും ഒരു വസ്തു അതിവേഗത്തിൽ കത്തി താഴേക്ക് വീഴുന്നതായി കണ്ടു. ഇതിനു പിന്നാലെ അമേരിക്കൻ എയർഫോഴ്സ് ഒരു വലിയ സാധനം ട്രക്കിൽ കയറ്റി ഏരിയ 51ൽ കൊണ്ടുപോകുന്നതായും ഇവർ കണ്ടു. പിന്നീട് ഇത് രണ്ടും കൂട്ടി വായിച്ചപ്പോൾ അന്ന് കത്തി വീണത് പറക്കും തളികയാണെന്നും പുറത്താരും അറിയാതിരിക്കാനായി അമേരിക്കൻ എയർഫോഴ്സ് ഇത് പെട്ടിയിലാക്കി ഏരിയ 51ൽ എത്തിക്കുകയായിരുന്നുവെന്നും ജനങ്ങൾ വിശ്വസിച്ചു. കൂടാതെ ആ പറക്കും തളികയിലെ അന്യഗ്രഹജീവികളെ ഏരിയ 51ൽ ഒളിപ്പിച്ചു വെച്ച് അമേരിക്ക പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നും വാർത്തകൾ പരന്നു. ഇതോടെ സമൂഹ മാധ്യമങ്ങളിലും ഇത് ചർച്ചാ വിഷയമായി മാറി. ഏരിയ 51നുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് അറിയണമെന്നും അതിനുള്ളിൽ ജനങ്ങളെ പ്രവേശിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ട് നിരവധി പേർ നേരിട്ടും സമൂഹ മാധ്യമങ്ങളിലൂടെയും രംഗത്തെത്തുകയും ചെയ്തു. എന്നാൽ യഥാർത്ഥത്തിൽ ഏരിയ 51നുള്ളിൽ അന്യഗ്രഹജീവികളെ പിടിച്ചുവെച്ചിട്ടില്ലെന്നും രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് എയർഫോഴ്സിന്റെ പരീക്ഷണങ്ങളാണ് ഇവിടെ നടക്കുന്നതെന്നും അവകാശപ്പെട്ട് മറ്റു ചിലരും രംഗത്തെത്തി. ഏരിയ 51നുള്ളിൽ യുദ്ധവിമാനങ്ങൾ ഉണ്ടാക്കുകയാണെന്നും പറക്കും തളികയുടെ ആകൃതിയുള്ള ഒരു യുദ്ധവിമാനത്തിന്റെ പരീക്ഷണത്തിനിടെ അത് കത്തി താഴെ വീഴുകയും ജനങ്ങൾ അത് കണ്ട് പറക്കും തളികയാണെന്ന് തെറ്റിദ്ധരിക്കുകയായിരുന്നുവെന്നും എയർഫോഴ്സ് ജീവനക്കാരും വ്യക്തമാക്കി. രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് രഹസ്യങ്ങൾ ഉള്ളതിനാലാണ് ഇവിടേക്ക് ജനങ്ങളെ കടത്തിവിടാത്തതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. സാധാരണക്കാർക്ക് മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റിന് വരെ പെർമിഷൻ ഇല്ലാതെ ഏരിയ 51ലേക്ക് കയറാൻ സാധിക്കില്ല എന്നതാണ് സത്യം. ന്യൂസ് ഡെസ്ക്, ബിഗ് ന്യൂസ് ലൈവ്.